ഒറ്റപ്പെടുമ്പോൾ അന്നും കുട്ടികൾക്ക് ഇത് വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാകണോ എന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു മന്ത്രിക്കായാലും ഗവൺമെന്റിനായാലും അതിന് സ്ഥാനപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിഷ്പക്ഷമായി 5 വർഷത്തേക്ക് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ പറ്റുക? അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങള് ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും കൂടെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. 5 വർഷത്തേക്ക് എന്നുള്ള കാര്യം അംഗീകരിക്കില്ല. പ്രിൻസിപ്പളിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തണം വരെ ഞങ്ങൾ ശക്തമായി സമരം തുടരും. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. കോളേജ് മാനേജ്മെന്റ് കോളേജ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയത്. അതെ, ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് മന്ത്രി ഇറങ്ങിപ്പോയത്. ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. പ്രകോപിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഞങ്ങൾ പറയുന്നത് സർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ മാനേജ്മെന്റിനോട് സർ ആവശ്യപ്പെടും. മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതിന് പകരം അങ്ങോട്ട് കൂടെ ആവശ്യപ്പെടും സർ എന്ന് പറയുമ്പോൾ സർ അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പിന്നെയും ഞങ്ങൾ ഓരോരുത്തർ ഇത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തർ ഇത് പറയുമ്പോൾ സാറിന് അത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സാറ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. സാർ ഞങ്ങളോട് പറഞ്ഞത് തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അത് മാനേജ്മെന്റ് പറയുന്നത് പോലെ 5 വർഷത്തേക്ക് പ്രിൻസിപ്പളെ മാറ്റി നിർത്താമെന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തിങ്കളാഴ്ച തൊട്ട് ക്ലാസ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാർ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ അത് ഞങ്ങൾക്ക് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങളാണ്. അവരെന്തൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനു വേണ്ടിയിട്ട് ഈ ചർച്ച നടത്തണമെന്ന് ഒരു താല്പര്യവും ഞങ്ങൾക്ക്. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ സാറിനോട് പറയുന്നത് സാർ അത് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടണം. വിദ്യാർത്ഥികളുടെ ആവശ്യം ഇതാണ്, ഇത് അംഗീകരിക്കണമെന്ന്. അതുണ്ടായില്ല. ബാക്കി അവർ പറയും. പ്രശ്നത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ച പരാജയം. ഇപ്പോൾ VS ജോയ് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച അക്ഷരാർത്ഥത്തിൽ പ്രഹസനമായിരുന്നു. ആ ചർച്ചയിൽ മന്ത്രി മാനേജ്മെന്റിന്റെ അഡ്വക്കേറ്റിനെ പോലെയായിരുന്നു. മാനേജ്മെന്റിനു വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ വന്നത്. വിദ്യാർത്ഥികൾ നിരന്തരമായി ഉന്നയിച്ച അവരുടെ പരിവേദനങ്ങൾ കേൾക്കാതെ വിദ്യാഭ്യാസ മന്ത്രി യഥാർത്ഥത്തിൽ ഈ ചർച്ച ബഹിഷ്കരിച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിന്ന് അദ്ദേഹം തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ രാജിവെക്കണം. അതിനവർ തയ്യാറല്ലെങ്കിൽ അവരെ നോട്ടീസ് കൊടുത്ത് അവരുടെ നോട്ടീസിന് മറുപടി മേടിച്ച് അവരെ പുറത്താക്കാനുള്ള ആർജവം മാനേജ്മെന്റ് കാണിക്കണം. മാനേജ്മെന്റിനാണ് പ്രിൻസിപ്പാളിനെ പുറത്താക്കാനുള്ള പൂർണ്ണമായുള്ള അധികാരം. ഗവൺമെന്റ് മാനേജ്മെന്റിനോട് ആ ആവശ്യം ഉന്നയിക്കണം. മാനേജ്മെന്റ് പ്രിൻസിപ്പാളെ പുറത്താക്കാൻ തയ്യാറല്ലെങ്കിൽ കോളേജിനെതിരെ ഒരു സർക്കാർ സ്വീകരിക്കാൻ കഴിയുന്ന ചില നടപടികളുണ്ട്. സർവകലാശാല ഉപസമിതിയുടെ റിപ്പോർട്ടിനകത്ത് ആ കോളേജിനകത്ത് കുറ്റകരമായ ചില കൃത്യങ്ങൾ നടന്നതിന്റെ വളരെ വ്യക്തമായ തെളിവുണ്ട്. അവിടെ ഇന്റേണൽ അസസ്മെന്റുമായിട്ടുള്ള ക്രമക്കേടുകളുണ്ട്. ഹാജറിനകത്ത് ക്രമക്കേടുണ്ട്. അവിടെ മാർക്ക് ദാനം വന്നിട്ടുണ്ട്. ആ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാനുള്ള നടപടികളുമായി സർവകലാശാല മുന്നോട്ട് പോകണം. സർവകലാശാല ആ നടപടി സ്വീകരിക്കണം. അവിടെ ദളിത് വിദ്യാർത്ഥി പീഡനം നടന്നിട്ടുണ്ട്. ദളിത് വിദ്യാർത്ഥി പീഡനത്തിന്റെ പേരിൽ പ്രിൻസിപ്പൾക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പാസ്പോർട്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് കറൻസി കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ കറൻസി പിൻവലിക്കലുമായിട്ട് ബന്ധപ്പെട്ടൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന ആരോപണം വളരെ കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അത് തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, സർവകലാശാല ഇതിനകത്ത് കോളേജിനകത്ത് നടപടിയെടുക്കണം, സംസ്ഥാന സർക്കാർ എടുക്കണം, കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിനകത്ത് കോളേജ് മാനേജ്മെന്റിനെതിരെ നിലപാടെടുക്കണം. ഒന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ പ്രിൻസിപ്പാളെ സംരക്ഷിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. മാനേജ്മെന്റിനെ സംരക്ഷിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഈ മാനേജ്മെന്റിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നാറിയവനെ പേറിയാൽ പേറുന്നവനും നാറുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മാനേജ്മെന്റ് ഈ പ്രിൻസിപ്പാളെ പുറത്താക്കണം. മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റും തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ സമരം അതിശക്തമായി തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി KSC മുന്നോട്ട് പോകും. മറ്റ് വിദ്യാർത്ഥി സംഘടന പ്രതിനിധികൾ അവരുടെ ഭാഗം വിവരിക്കും. തിങ്കളാഴ്ച മാനേജ്മെന്റ് പോലീസിനെ ഉപയോഗിച്ച് ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അല്ല, അങ്ങനെ ക്ലാസ് തുടങ്ങുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെ തുടങ്ങാൻ കഴിയില്ല. അവിടെ ഒരു സമരം നടക്കുകയാണ്. അങ്ങനെ ഏകപക്ഷീയമായി മാനേജ്മെന്റിന് ലോ അക്കാദമി എന്നല്ല, എവിടെയും ക്ലാസ് തുടങ്ങാൻ കഴിയില്ല. ഞങ്ങളുടെ സമരത്തിന് പരിഹാരം കാണാതെ അവിടെ 80% വിദ്യാർത്ഥികളും സമരരംഗത്താണ്. അതിന് പരിഹാരം കാണാതെ ക്ലാസ് തിങ്കളാഴ്ചയല്ല, ഇനി ഈ വർഷം മുഴുവൻ അടച്ചിടേണ്ടി വന്നാലും സമരത്തിന് പരിഹാരം കാണാതെ, ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് മാറ്റിയിരുത്താതെ സമരത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ദളിത് പീഡനം നടത്തിയ ഈ പ്രിൻസിപ്പാൾ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയ ഈ പ്രിൻസിപ്പാൾ 5 വർഷം കഴിയുമ്പോൾ ഇവർ വിശുദ്ധയായി മാറുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുക? SFI വിദ്യാർത്ഥികളെ വഞ്ചിച്ചു, അതുപോലെ ഞങ്ങളും വഞ്ചിക്കണമെന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന വിഡ്ഢികളല്ല ഞങ്ങൾ മറ്റു വിദ്യാർത്ഥി സംഘടനകളെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മന്ത്രി സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഈ കുതിരവട്ടം പപ്പുവിൻ്റെ കഥാപാത്രത്തെ പോലെ ഇപ്പം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കുകയാണ്. സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണമായിരുന്നു. പിന്നെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് വിട്ടു, മന്ത്രിയുടെ അടുത്തേക്ക് വിട്ടു, മന്ത്രി അങ്ങോട്ട് വിട്ടു, ഇതിങ്ങനെ തട്ടിക്കളിക്കുകയാണ്. മന്ത്രിക്ക് വ്യക്തമായി ഒന്നും പറയാൻ കഴിയുന്നില്ല. മന്ത്രി ഇപ്പോഴും പറയുന്നത് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം, നിങ്ങൾ മാനേജ്മെൻറ്റുമായി സഹകരിക്കണം എന്നാണ് മന്ത്രി ഇപ്പോഴും പറയുന്നത്. പ്രശ്നത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടു. ചർച്ചയിൽ വിദ്യാർത്ഥികളും മന്ത്രിയും തമ്മിൽ രൂക്ഷമായ തർക്കം നടന്നു. ക്ഷുഭിതനായ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ദളിത് വിദ്യാർത്ഥിയെ ഒരു ക്യാമ്പസിനകത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ ഏറ്റവും മോശമായ രീതിയിൽ ഒരു ക്രിമിനൽ കുറ്റമായ ഒരു ദളിത് അധിക്ഷേപം, ജാതീയമായും വംശീയമായും അധിക്ഷേപിച്ചതിൽ ഈ സർക്കാരിൻ്റെ നിലപാടെന്താണ് എന്ന് കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ആ നിലയിലുള്ള മറുപടികളൊന്നും പറയാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായില്ല. മാനേജ്മെൻറ്റുമായി വിദ്യാർത്ഥി സംഘടനകൾ സഹകരിക്കണം എന്ന ആവശ്യമാണ് ബഹുമാന്യനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നടത്തിയത്. ആ നിലയിൽ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ചർച്ചയെ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് കണ്ടത്. വലിയ സമരം നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ പറഞ്ഞത് കേരളം ഇന്ന് 25 ദിവസക്കാലമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ നിരാഹാര സമരം ഉൾപ്പെടെ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിലെ ഗവൺമെൻറ് കുറേ കൂടി ഗൗരവമായി ഇതിനെ കണ്ട് ഇന്നത്തെ ചർച്ചയിൽ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാനേജ്മെൻറ്റിന് അനുകൂലമായ വാദങ്ങളാണ് മന്ത്രി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നിട്ട് പോലും ഈ ചർച്ചയുടെ അവസാനഘട്ടം വരെ പ്രതീക്ഷാനിർഭരമായി വിദ്യാർത്ഥി സംഘടനകൾ ആ ചർച്ചയെ കേൾക്കാൻ തയ്യാറായി. മാനേജ്മെൻറ്റുമായി ഞങ്ങൾ വാദങ്ങൾ ഉന്നയിച്ചു. അപ്പോഴും ഒരു പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ മുന്നോട്ട് പോകേണ്ട മന്ത്രി തന്നെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഗൗരവമായി ഗവൺമെൻറ് ഇനിയും ഈ വിഷയത്തെ സമീപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അക്കാദമി പ്രശ്നത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ചർച്ചയിൽ വിദ്യാർത്ഥികളും മന്ത്രിയും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. ക്ഷുഭിതനായ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ലക്ഷ്മി നായരുടെ രാജിയിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നുള്ള ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചുനിന്നതോടെയാണ് ഈ ചർച്ച ഇന്ന് പരാജയത്തിലേക്ക് നീങ്ങിയത്. എല്ലാവരും തന്നെ ഇന്ന് ഒരുപക്ഷേ ലോ അക്കാദമി വിദ്യാർത്ഥി സമരം ഒത്തുതീരും എന്നുള്ള പ്രതീക്ഷകൾ പ്രകടിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി നേതൃത്വം നൽകുന്നത് എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിയെങ്കിൽ പോലും ഒത്തുതീർപ്പിന് വിദ്യാർത്ഥി സംഘടനകൾ വഴങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. VP വിനീത ചേരുന്നു ലോ അക്കാദമിയിൽ നിന്നും വിവരങ്ങളുമായി. വിനീത, വിദ്യാർത്ഥികൾ സമരവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്ന സാഹചര്യം എന്താണ്, അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ? ലക്ഷ്മി, വിദ്യാർത്ഥികൾ ഇപ്പോഴും കുറച്ച നിലപാടിൽ തന്നെയാണ്. അതായത് ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു സാധ്യതയും വരാത്ത സാഹചര്യത്തിൽ സമരം തുടരാൻ തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ തീരുമാനം. അതായത് ഇന്നും ഈ ചർച്ചയിൽ, വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിച്ച ചർച്ചയിൽ പോലും ഒരു സമവായം എത്താത്ത സാഹചര്യത്തിൽ ഇന്ന് എന്തായാലും സമരം തുടങ്ങിയിട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ട് പോലും ചർച്ച ഒരു ഇപ്പോൾ മാനേജ്മെന്റിന്റെ പ്രതിനിധി സംസാരിക്കുകയാണ്. തത്സമയ സബ് കമ്മിറ്റി സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ ലക്ഷ്മി നായരെ ഒഴിവാക്കി വൈസ് പ്രിൻസിപ്പലിന്
പ്രിൻസിപ്പലിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്ലാസ് റെഗുലർ ക്ലാസ് തിങ്കളാഴ്ച തൊട്ട് തുടങ്ങും. കോളേജിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. ആ വർഷം അംഗീകരിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞു. ഇന്നത്തെ ചർച്ചയിൽ ഒരു മറ്റൊരു തീരുമാനമായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. മാനേജ്മെന്റിന് എന്തുകൊണ്ടാണ് അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാത്തത്? ഗവർണിംഗ് കൗൺസിൽ നമ്മൾ ആ സബ് കമ്മിറ്റി തീരുമാനിച്ചതാണ്, ഉപസമിതി തീരുമാനിച്ചതാണ്. ആ തീരുമാനങ്ങൾ എല്ലാ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. അതായത് എസ് എഫ് ഐക്ക് കൊടുത്ത ഉറപ്പിൽ അപ്പുറത്തേക്ക് ഒരു കാര്യവും ഉറപ്പ് ഇനി നൽകാൻ മാനേജ്മെന്റ് തയ്യാറല്ല. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്തെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണത്. തിങ്കളാഴ്ച കോളേജ് തുറക്കുമ്പോൾ അതിന് പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അഞ്ചു വർഷം എന്നുള്ളത് അവർ പറയുന്നത് ഒരു പ്രിൻസിപ്പാളിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ വിശ്വസിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമെന്നാണ് ചോദിക്കുന്നത്? മാനേജ്മെന്റിന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. മന്ത്രി ഇതിലെടുത്ത നിലപാട് നിങ്ങൾക്ക് അനുകൂലമായിരുന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്താണ് മന്ത്രി അല്ല, കോളേജ് തുറന്ന് പ്രവർത്തനം നടത്തണം, പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ മന്ത്രി ആ നിലപാടാണ് എടുത്തത്. അത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. പോലീസിന്റെ സഹായത്തോടെ തിങ്കളാഴ്ച ക്ലാസ് തുറക്കും. പോലീസ് സഹായമുണ്ട്. ക്ലാസ് തുറങ്ങാൻ സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? കോളേജ് പ്രവർത്തിക്കാൻ ക്ലാസ് നടത്താൻ സർക്കാർ സഹായം ഉണ്ടാവും. വിദ്യാർത്ഥികൾ പറയുന്ന മാനേജ്മെന്റ് വേണ്ടിയാണ് സർക്കാർ സംസാരിക്കുന്നത്. ഒരിക്കലുമല്ല. ചെയർമാൻ രാജിവെക്കുമെന്ന് പറഞ്ഞല്ലോ ഇന്ന് ചെയർമാൻ. അതറിയില്ല. അത് അങ്ങനെയൊന്നും ഞങ്ങളുടെ തീരുമാനങ്ങളിലെല്ലാം അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ തീരുമാനം നിങ്ങൾ പറയാനാണ് അറിയുന്നത്, എന്താണെന്ന് പരിശോധിക്കാം. അത് തീരുമാനം എടുത്തു, വൈസ് പ്രിൻസിപ്പലിന് ചാർജും കൊടുത്തു. ചുമതല വൈസ് പ്രിൻസിപ്പലാണ്. രണ്ട് പരീക്ഷയുടെ ചുമതല ഇപ്പോഴും ഈ പ്രിൻസിപ്പലിനാണ്. ലക്ഷ്മി നായർ ഇപ്പോൾ ലോ അക്കാഡമി ലോ കോളേജ് പ്രിൻസിപ്പൽ അല്ല. അത് മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. കുട്ടികളെ ബാധിക്കുന്നവര് റിസർച്ച് കേന്ദ്രത്തിന്റെ ചുമതല വഹിക്കുന്നു, ഡയറക്ടർ ബോർഡിൽ തുടരുന്നു. പിന്നെ എന്ത് മാറ്റമാണ്? ഡയറക്ടർ ബോർഡിൽ മാനേജ്മെന്റ് വന്നിട്ടില്ല, റിസർച്ച് സെന്ററിൽ വന്നിട്ടില്ല. ആ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ അവരെ? റിസർച്ച് കേന്ദ്രത്തിന്റെ അല്ല, അത് തീരുമാനിച്ചിട്ടില്ല, മുമ്പും ഇല്ല, ആ തീരുമാനം എടുത്തിട്ടില്ല. പ്രതികരണമാണ് കണ്ടത്. തിങ്കളാഴ്ച മുതൽ ലോ അക്കാദമിയിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും സർക്കാരിന്റെ സഹായം അതിന് ലഭിക്കും എന്നുമാണ് മാനേജ്മെന്റ് പ്രതിനിധി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എൻ കെ ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, ചർച്ച അലസിപ്പിരിയുന്ന സാഹചര്യം, വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ നിന്നും ക്ഷുബ്ധിതനായാണ് ഇറങ്ങിപ്പോയത്. വിദ്യാർത്ഥികൾ ലക്ഷ്മി നായരുടെ രാജിയിൽ കുറഞ്ഞതൊന്നും ആവശ്യപ്പെടാത്ത സാഹചര്യത്തിലായിരുന്നോ ഈ നടപടി ഉണ്ടായത്? ലോ അക്കാദമിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ചർച്ചയിൽ വിദ്യാർത്ഥികളും മന്ത്രിയും തമ്മിൽ രൂക്ഷമായ തർക്കം ഉണ്ടായി. ലക്ഷ്മി നായരുടെ രാജി ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതോടെ ക്ഷുബ്ധിതനായ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഒത്തുതീർപ്പ് ഫോമുകളൊന്നും തന്നെ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ച മറ്റ് ഒത്തുതീർപ്പ് ഫോമുലകളൊന്നും തന്നെ വിദ്യാർത്ഥികൾ അംഗീകരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും തിങ്കളാഴ്ച മുതൽ ക്ലാസ് തുടങ്ങും എന്ന് ഇപ്പോൾ മാനേജ്മെന്റ് പ്രതിനിധി വ്യക്തമാക്കിയിരിക്കുന്നു.